വണ്ടി നോക്കി, വണ്ടി ഒക്കെ പൊളിച്ചിട്ട് കൊള്ളില്ല. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞില്ലേ, നമ്മൾ കുറെ നാളായിട്ട് കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഇട്ടില്ല, കാരണം വയനാട് ആ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ കാരണം നമുക്ക് വീഡിയോ ഇടാൻ തോന്നിയില്ല, എന്നും വീഡിയോ ഇടാന്ന് വിചാരിച്ചാണ്. അപ്പൊ ഇന്ന് ഏകദേശം ഒക്കെ ഒതുങ്ങിയിട്ടുണ്ട്, എന്നാലും ആൾക്കാരെ ഇനിയും കിട്ടാനുണ്ട് കേട്ടോ. അപ്പൊ ഇന്നത്തെ പരിപാടി നമുക്ക് ഇന്ന് ചെറിയ ഒരു പ്രോഗ്രാമൊക്കെ ഉണ്ട്, ചെറിയ കല്യാണമൊക്കെ ഉണ്ട്. അതിന് മുന്നേ നമുക്ക് വണ്ടി ഇനി കുറച്ച് ആളുകളൊക്കെ എടുത്തിട്ട് നമുക്ക് കാർ എടുത്തിട്ട് വരണം ചേട്ടൻ്റെ വീട്ടിൽ നിന്ന്. അപ്പൊ നേരെ കാർ എടുക്കാനായിട്ട് പോവാണ്. അതിന് മുന്നേ നമ്മൾ വണ്ടിക്ക് തീരെ ബ്രേക്കില്ല, ഭയങ്കര ബ്രേക്കുകളുണ്ട്. അപ്പൊ അവിടെ ഇതിനൊന്ന് വർക്ക്ഷോപ്പിൽ കയറ്റും വേണം, എന്നിട്ട് വേണം കാർ എടുത്ത് തരാൻ വേണ്ടിട്ട്. അപ്പൊ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ആയിട്ട് നമ്മൾക്ക് സപ്പോർട്ട് ചെയ്യാനൊക്കെ ആയിട്ട് മറക്കെടുത്തിട്ട്. അപ്പൊ നമ്മൾ നേരെ വീടേക്ക് വിട്ടാലോ. വാ ഗൈസ്, അപ്പൊ നമ്മളത് പോവാനായിട്ട് പോവാണ് കേട്ടോ. എന്തായാലും കുറച്ച് സാധനങ്ങൾ അവിടെ കൊടുക്കാണ്ട് ചേട്ടൻ്റെ വീട്ടിൽ, എന്നിട്ട് വേണം നമ്മൾ ഇത് ആ വർക്ക്ഷോപ്പിൽ കൊടുക്കണം, എന്നിട്ട് കാർ എടുത്തിട്ട് വരണം. എന്നിട്ട് വേണം നമ്മൾ ചെറിയ ചെറിയ കല്യാണം ഉണ്ട്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവാണ്. അപ്പം നേരെ വിടാം. അപ്പോൾ നമുക്ക് ചേട്ടൻ്റെ വീട്ടിൽ എത്തിയിട്ട് ഈ സാധനങ്ങളൊക്കെ നമുക്ക് എടുക്കണം കേട്ടോ. ഇതവിടെ വെച്ചോട്ടെ. അപ്പം നമ്മളത് അത് കൊടുത്തിട്ടുണ്ട്, അത് കൊണ്ടുപോകും. അപ്പം നേരെ വർക്ക്ഷോപ്പിലേക്ക് വിടാം നമുക്ക് കേട്ടോ. ഇവിടെ വന്നപ്പോൾ കട അടച്ചിട്ടേക്കാണ്, വർക്ക്ഷോപ്പ് അടച്ചിട്ടേക്കാണ്. ഓരോ വണ്ടികളും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ആൾ വന്നിട്ടാണ് നമുക്ക് കമ്പ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട്. അതെ, കട ഉറക്കാം, വർക്ക്ഷോപ്പ് ഓപ്പൺ ചെയ്ത് കേട്ടോ. ആ ടേബിൾ മാറ്റേണ്ടി വരും അല്ലേ? എങ്ങനെയാലും കുഴപ്പമില്ല, ബ്രേക്ക് പിടിച്ചാ കിട്ടണോ. മഴ പെയ്യുമ്പോ തീരെ കിട്ടണില്ല, അഡ്ജസ്റ്റ് ചെയ്യാനുമില്ല. അന്ന് ഞാൻ വൈകിട്ട് വരാം. ഇപ്പൊ നമ്മള് വണ്ടി ദിവസം ഡബിൾ കൊടുത്ത് സെറ്റ് ആക്കി എടുത്തിട്ട് ഇനി നമ്മള് കാർ എടുക്കണം, പോണം ഓട്ടോറിക്ഷയിലായിട്ട്. നമ്മളിത് ചേട്ടൻ്റെ വീട്ടിലേക്ക് പോകുന്നത്, നമ്മളത് ചേട്ടൻ്റെ വീട്ടിലേക്ക് എത്തി, വണ്ടി എടുക്കാൻ പോകുന്നുണ്ട്. ലൂക്കാജ് എന്താ അവിടെ കെട്ടിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം എന്തായാലും വണ്ടി എടുക്കണം കേട്ടോ, വണ്ടി ഒക്കെ എടുത്ത് തിരിച്ചിടാനൊക്കെ ഉണ്ട്. അപ്പം തിരിച്ചിടട്ടെ. അപ്പം നമ്മളത് നേരെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ, വണ്ടിയൊക്കെ എടുത്ത് ഞാൻ നേരെ വീട്ടിലേക്ക് പോവാണ്. വീട്ടിൽ പോയിട്ടുണ്ട്. അപ്പം ഗൈസ്, നമ്മളത് ആ വീട്ടിലേക്ക് എത്തിയൊക്കെയാണ് കേട്ടോ. ഇനി ഇവിടെ നിന്ന് പോകണം നമുക്ക് അമ്മയൊക്കെ ആയിട്ട്. അപ്പൊ നമുക്ക് നമ്മള് ഇറങ്ങാനിട്ട്, ഞങ്ങളെല്ലാരും കൂടി ഇറങ്ങാണ്. അമ്മയൊക്കെ സെറ്റായിട്ടുണ്ട്, ഞാൻ എന്റെ അച്ഛനും അമ്മയും ചേട്ടനൊക്കെ ഡ്രസ് മാറിയിട്ടുണ്ട്. ഞങ്ങളിത് പോവാ. അപ്പൊ ഞാൻ എന്തിനും വണ്ടി എടുക്കാണ്. ഗൈസ് നോക്കിയ, അപ്പൊ നമ്മള് വണ്ടി കയറി എല്ലാരും കൂടിയിട്ട് പോവാണ്. ഇനി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണം അവർക്ക് അവിടെ കൊടുക്കാനുള്ളത്, എന്നിട്ട് അവിടെ എത്തിട്ട് കാണാം. സാധനങ്ങൾ വാങ്ങിക്കാനുള്ള എന്താ പറയാ, ലഡു അങ്ങനെയുള്ള ഐറ്റംസ്, സ്വീറ്റ് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് നോക്കാനുണ്ട്. കറക്റ്റ് കൊള്ളില്ല അത്. ഫുള്ള് പാക്ക് ഒക്കെ ആക്കണ്ടേ, പാക്ക് ചെയ്തു സംഭവം. എല്ലാ സാധനങ്ങളും എടുത്തിട്ട് പെട്ടിയിലാക്കിയിട്ടുണ്ട്, നേരെ പോകാനും. ഗൈസ്, നമ്മളിത് ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ, നേരെ അങ്ങോട്ട് പോകാനേ. വീട് ഞങ്ങൾ അന്വേഷിച്ചിറക്കണ്. ഞാന കല്യാണ കാര്യ പുതിയ ആള്. എന്താണ് കൊണ്ട് പോണെങ്കിൽ അതെ നേരം വഴിക്കാ. പിടിച്ചോട്ടെ, പിടിച്ചോ, ശരിക്കും പിടിച്ചോട്ടെ, പിടിച്ചോ. ചെറുക്കിരുന്ന് ചെറുക്കാത്ത നാണോ.
വീട് കുഴപ്പമില്ലാട്ടാ, നല്ല വീട്. ഇത്ര വേണ്ടോ? അപ്പൊ കഴിച്ച് നോക്കിയേ, അവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ ഇറങ്ങാനിട്ട് പോകണം. നേരെ വീട്ടിൽ പോകണം. അപ്പൊ നിങ്ങളൊന്ന് പറഞ്ഞ ദിവസം ഒന്ന് പോകണ്ടാ. അപ്പൊ എന്തായാലും അങ്ങോട്ടൊന്ന് ഇറങ്ങാന്. ഗൈസ്, അപ്പൊ നോക്കിയ നേരത്തെ വീട്ടിലേക്ക് എത്തിക്കണ്ട, എല്ലാവരും ഇറങ്ങിക്കണ്ട. ഇനി ഇവിടുന്ന് നമ്മള് കുന്നംകുളം വരെ പോകണം. ചെറിയൊരു പരിപാടി ഉണ്ട്, കുന്നംകുളം കുറുക്കമ്പാറയ്ക്കാണ് പോകുന്നത് കേട്ടോ. ഗൈസ്, അപ്പൊ ഞങ്ങളത് കുന്നംകുളത്തിൽ പോകണ്ട, ഞാൻ ചേട്ടന് ചേച്ചും കൂടിയാണ് പോകുന്നത്. ഇവിടുന്ന് ഏകദേശം ഒരു 10 കിലോമീറ്ററോളം ഉണ്ട് കേട്ടോ കുന്നംകുളത്തേക്ക്. അവിടെ കുറുക്കമ്പാറ എന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. അവിടുന്ന് കുറച്ച് നമ്മള് ക്ഷേത്രത്തിനുള്ള ക്ഷേത്രത്തിന്റെ ഓവുചാലുണ്ട്. ആ ഓവുചാലിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടിട്ടാ പോകുന്നത്. ഗൈസ്, അപ്പൊ നമ്മളത് കുറുക്കമ്പാറയ്ക്ക് എത്തിയേക്കേണ്ടത്. കല്ലുകളും വിഗ്രഹങ്ങളൊക്കെ കൊത്തുന്ന സ്ഥലം കുന്നംകുളത്താണ്. കുന്നംകുളം പോണ വഴിക്കാണ്ട് ഈ ഒരു കുറുക്കമ്പാറ എന്ന സ്ഥലം. ഗൈസ്, അപ്പൊ നമ്മൾ വന്നിരിക്കുന്നേണ്ടാ നമ്മളെ കുന്നംകുളത്ത്, തൃശ്ശൂർ കുന്നംകുളത്തുള്ള മറ്റേ കുറുക്കമ്പാറ എന്ന സ്ഥലത്തേക്കാണ്ട. ഈ ഭാഗത്ത് നമ്മൾ വിഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെയാണ്, അതുപോലെ തന്നെ ഈ ഒരു സൈഡിലുണ്ട് കേട്ടോ. ഗൈസ് നോക്കിയാ ഇങ്ങനത്തെ ഒരു ഐറ്റം വാങ്ങിക്കാൻ വേണ്ടിട്ടുണ്ടോ എന്നുള്ളത് ഉണ്ടോ? ഇത് നമ്മളെ ഓവുചാൽ എന്ന് പറയുന്നത് ഉണ്ടോ, ജാളിമുഖം അങ്ങനെ ഈ ഒരു സംഭവം. ഇങ്ങനെ ഹോൾ ഉണ്ടാവില്ലാണ് വെള്ളം വരിക. ഗൈസ് നോക്കിയാ ഒരുപാട് ഐറ്റംസ് ഇവിടെ ഉണ്ട് കേട്ടോ. നമ്മുടെ നാഗങ്ങളുടെയൊക്കെ ഇത്, പിന്നെ അമ്പയങ്ങൾ സാധനങ്ങളൊക്കെ, ചെറിയൊരു അമ്മിക്കളും കാര്യങ്ങളൊക്കെ വെച്ച് അടിപൊളിയായിട്ട് കാണാനായിട്ട്. ഗൈസ് നോക്കിയാ അപ്പോൾ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. നമ്മുടെ പള്ളിയിൽ കബറിനൊക്കെ വെക്കുന്ന ആ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ അതൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഫോൺ വിളിക്കണേ എന്തൊക്കെ റേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട്. ഗൈസ്, അപ്പം നമ്മൾ റേറ്റൊക്കെ ചോദിച്ചിട്ടുണ്ട്. എന്നിട്ട് അത് അവിടുന്ന് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ചേച്ചി വിളിച്ചു നോക്കിയിട്ടുണ്ട്. അപ്പം ഇത് എറണാകുളത്തേക്ക് കൊണ്ടുപോകാം കേട്ടോ. അവിടെ ഒരു ക്ഷേത്രം പണിയുണ്ടായി, അവിടേക്കാണ് അത് കൊണ്ടുവന്നത്. ഏകദേശം നോക്കാൻ വേണ്ടി വന്നതാണ്. പലതരത്തും പല റേറ്റാണ് വന്നുള്ളത്. നമ്മൾ ആക്സിബിൾ ആയിട്ടുള്ള റേറ്റ് എടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ജാളിമുഖമുള്ള ടൈപ്പാണ് നമ്മൾ. ആ നല്ല ഡിസൈനുള്ളതല്ലേ അത്. അവിടെ കുറച്ചാൾക്കാർ റേറ്റ് ചോദിച്ചു. ചില സ്ഥലത്ത് 10, ചില സ്ഥലത്ത് 12, ചില സ്ഥലത്ത് 13, 9500 വരെയൊക്കെ എത്തിയിട്ടുണ്ട്. എങ്ങനത്തെ ടൈപ്പാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ആളിയുടെ ചിത്രമുള്ള നല്ല ഭംഗിയുള്ള ഓവുചാലാണ് കേട്ടോ. നല്ല വലുപ്പുള്ള ഓവുചാലാണ്, ചെറുതൊന്നല്ല, അത്യാവശ്യം വലുപ്പമൊക്കെ ഉണ്ട്. അപ്പോൾ അവിടുത്തെ ക്ഷേത്രത്തിന് വേണ്ടിയിട്ട് അവിടുന്ന് ഇവിടുന്ന് കൊണ്ടുപോകണം. കാരണം എറണാകുളത്തേക്ക് അങ്ങനത്തെ ഒരു സ്ഥലമല്ല ഇവിടെ. നമ്മളെ കുറുക്കമ്പാറയിലാണ് ഇങ്ങനെ ഏറ്റവും കൂടുതൽ ഈ ക്ഷേത്ര കാര്യങ്ങൾക്കുള്ള വിഗ്രഹങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ കൊത്തുന്ന സ്ഥലമുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇവിടേക്ക് വന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങളവിടുന്ന് നമ്പറും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് വിളിച്ച് പറഞ്ഞാൽ മതി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ അളവും കാര്യങ്ങളൊക്കെ കൊടുത്ത് നമ്മൾ സാധനം വാങ്ങിക്കുന്നതായിരിക്കും കേട്ടോ. പോവല്ലേ, അപ്പോൾ നമുക്ക് ഇറങ്ങാം കേട്ടോ. ഇപ്പോൾ നമ്മളത് വീട്ടിലേക്ക് എത്തിയിട്ടാ. ഇനി നമ്മൾ വണ്ടി കൊണ്ടുകൊടുക്കണം. എന്നിട്ട് നമ്മളുടെ ബൈക്ക് വർക്ക്ഷോപ്പിൽ വെച്ചിട്ടുണ്ട്, അത് എടുത്തിട്ട് വരണം. അതിന് പരിപാടി. അപ്പം ഞാൻ നേരെ വണ്ടി ചേട്ടൻ്റെ വീട്ടിൽ കൊണ്ടിട്ടിട്ട് ബൈക്ക് എടുക്കാനായിട്ട് പോകട്ടെ. ഗായ്സ്, അപ്പം നമ്മളുടെ ചേട്ടൻ്റെ വീട്ടിൽ കാറ് കൊടുത്തിട്ടുണ്ട്. നമ്മളെ ബൈക്കിൻ്റെ ഹെൽമെറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഇന്ന് നേരെ ബൈക്ക് എടുക്കാനായിട്ട് പോവാണ് വർക്ക്ഷോപ്പിലേക്ക്. ഞാൻ പോകട്ടോ ചേച്ചാ. അപ്പോൾ ഇവിടുന്ന് കുറച്ചധികം പോകാനുണ്ട്. അപ്പം എന്തെങ്കിലും വണ്ടി എടുത്തിട്ട് കാണാം. ഗായ്സ്, അപ്പം നമ്മളുടെ വർക്ക്ഷോപ്പിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം നമ്മളെ വണ്ടിയുടെ അവസ്ഥ. അതാണ് ഗൈസ് വണ്ടി നോക്കി, വണ്ടിയൊക്കെ പൊളിച്ചിട്ട് വെക്കുകയാണ്. ബൈക്കിൻ്റെ പരിപാടിയൊക്കെ അദ്ദേഹം ആയിട്ടുണ്ട്. നാളെ കാണാം ഗൈസ്. അപ്പം നോക്കിയാൽ നാളെ പോരാന്ന് പറഞ്ഞു. പണ്ട് വണ്ടിയുടെ പണി കുറച്ച് കൂടി ഉണ്ടെന്ന് പറഞ്ഞു. എൻ്റെ വീലിൻ്റെ ബെയറിങ്ങൊക്കെ പോയിട്ടുണ്ട് ഫ്രണ്ടിലത്തെ. അപ്പോൾ അത് മാറ്റണം എന്ന് പറയുന്നുണ്ട്. പണി ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടില്ല, ആകെ സീനായി. ഇപ്പം തന്നെ ഒരു ഏകദേശം 6:30 വയസ്സാണ്. വീട്ടിലേക്ക് എത്തിയില്ല, കാലത്ത് ഇറങ്ങിയതാണ് ഗൈസ്. വണ്ടിയുടെ പണി തീരാറായി ഗൈസ്. ഇത് വീട്ടിലേക്ക് എത്തിയിട്ടാ. സാധനങ്ങളൊക്കെ ഇറക്കിയേക്കട്ടെ. കാലത്തെ ഏകദേശം ഒരു 9 മണിക്ക് ഇറങ്ങിയല്ലോ ഇവിടുന്ന്. അപ്പോൾ ഇവിടേക്ക് എത്തുമ്പോൾ തന്നെ നോക്കിയാ 8:30 ആയിട്ടുണ്ട് ഏകദേശം. ഇപ്പം നമ്മളെ ഒരു 8:30 കൂടി നമ്മുടെ വണ്ടി കാര്യങ്ങളൊക്കെ കിട്ടി. അവിടുന്ന് നേരെ വീട്ടിലേക്ക് വരികയും ചെയ്തിട്ടാ. വേറെ അവിടുന്ന് നമ്മൾ വീഡിയോ എടുക്കാനായിട്ട് നിന്നിട്ടില്ല. അപ്പോൾ കുറേ പ്രശ്നങ്ങളാണ്. അതായത് വണ്ടി വർക്ക്ഷോപ്പ് കിടക്കുന്ന കുറച്ചാളായിണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ കുറച്ച് പ്രശ്നങ്ങളെന്ന് വെച്ചാൽ മൊത്തം തുരും പിടിച്ചിട്ട് ഏകദേശം 2 വണ്ടി പണിയേണ്ട ഒരു സമയം തന്നെ അതിനെ വന്നിട്ടുണ്ട്. ഒരുപാട് സമയം എടുത്തു കിട്ടാ. അത് ഈ പണിയൊന്നും ഉണ്ടായിരുന്നില്ല, ബ്രേക്കിൻ്റെ 2 പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് പണിയാൻ തന്നെ ഒരുപാട് സമയം എടുത്തു. കഷ്ടപ്പെട്ടാണ് പണിത്. എന്തായാലും എന്തായാലും വണ്ടി അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇത്രയ്ക്ക് കൊള്ളാം. അപ്പോൾ എല്ലാവരും വയനാട്ടിലെ ആൾക്കാർക്കൊക്കെ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക എല്ലാവരും. അപ്പോൾ ഇത്രയൊക്കെ ഒന്ന് പറയാനുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതേ ഇത്രയൊക്കെയാണല്ലോ. കാലത്ത് 9 മണിക്ക് വീട്ടിലേ ഇപ്പോഴാണ് കേട്ടോ നമ്മൾ വീട്ടിലെത്തുന്നത് തന്നെ. ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്ത് ഇനി എന്താ പരിപാടി എന്ന് വെച്ചാൽ
കിടക്കുക, ഭക്ഷണം കഴിക്കുക, കിടക്കുക, ഇത്ര തന്നെ ഉള്ളു. അപ്പോൾ ഇനി വേണ്ടി ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അടുത്തൊരു വീഡിയോയിൽ കാണാം, അതുവരേക്കും ബൈ.